അപ്പോൾ നമ്മളെ കിങ് ദ കിങ് ഈസ് ബാക്ക്, ഷാറുഖ് തിരിച്ചു വന്നിട്ടുണ്ട്, പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ പടം ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് അടിപ്പിച്ചെങ്കിൽ കൂടെ സെക്കൻഡ് ഹാഫിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, സിനിമയിലെ ഏറ്റവും നമുക്കിങ്ങനെ കോരിത്തരിപ്പ് ഉണ്ടാക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ വളരെയധികം സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക ഇൻട്രസ്റ്റ് തോന്നിയ ഒരു സാധനം, സെക്കൻഡ് ഹാഫിൽ ഒരു റെസ്ക്യൂ മിഷൻ ഉണ്ട്, പൊളി. അവരൊറ്റ സാധനം മാത്രം മതി ആ സിനിമയുടെ മുഴുവൻ നെഗറ്റീവുകൾ ഇല്ലാണ്ടാക്കാം, അത്രക്ക് പൊള്ളിയായിട്ട് തന്നെയാണ് ആ സാധനം അവിടെ ചെയ്തിട്ടുള്ളത്. സിനിമയിലെ ഗ്രാഫിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ സിനിമയെ മൊത്തത്തിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ പൊള്ളിയാണ്. ദീപിക പദുക്കോൺ ആണെങ്കിലും ഷാറുഖ് ഖാൻ ആണെങ്കിലും ജോൺ അബ്രഹാം ആണെങ്കിലും പിന്നെ മറ്റുള്ള സഹനടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും വേറെ ലെവലായിരുന്നു. ഷാറുഖ് ഖാൻ തിരിച്ചു വന്നു, അതാണ് ഏറ്റവും വലുത്. ആ ഡോണിനെയൊക്കെ പോലെയുള്ള നമ്മളെ ഷാറുഖ് ഖാൻ ഉണ്ടല്ലോ, പൊളി, തിരിച്ചു വന്നു. പിന്നെ ഈ ഡയറക്ടർ ഒരുപാട് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്, വാർ മൂവീസ് പോലെ സിനിമകളൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെയൊക്കെ തന്നെയാണ്, ഒരു വാർ മൂവിയാണ്, ഫുൾ ഫൈറ്റും സീക്വൻസും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. സംഭവം ഒരു എൻ്റർടൈനിങ് ആണ്, അടിപൊളി. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള ഒരു ലാഗ് അടിപ്പിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ അതിനൊക്കെ മറികടന്നുകൊണ്ട് സിനിമ അങ്ങനെ വേറെ ലെവലിലോട്ട് കയറിപ്പോയി. ഒരു ഫാൻ മൂവി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മൂവിയൊക്കെ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടും സിനിമ കാണാൻ പോകരുത്, നമുക്ക് ലോജിക്കുകൾക്ക് അപ്പുറത്താണ് ചില ഭാഗങ്ങൾ, ചില സീനുകളൊക്കെ. അതങ്ങനെയാണല്ലോ ഈ ഹോളിവുഡ് സിനിമകളൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക്, സോറി ഹോളിവുഡ് അല്ല ബോളിവുഡ്, ബോളിവുഡ് സിനിമകളാകുമ്പോൾ അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്, അതായത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ഗ്രാഫിക്സിൻ്റെ മെയിനായിട്ടുള്ളൊരു മഞ്ഞ് പ്രദേശത്തിലൂടെയുള്ളൊരു റേസിംഗ് ചേസിങ് സീനുണ്ട്, അതിലുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും മുഴുവനായിട്ട് പറഞ്ഞില്ല. പിന്നെ സിനിമയിൽ ഒരു വലിയ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു, ഒരു ഗസ്റ്റ് റോള് ഒരാൾ വരുന്നുണ്ട്, പക്ഷേ അത് സിനിമയിൽ കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു സാധനമായിരുന്നു. പക്ഷേ ചില റീലിടുന്ന ആളുകളും ചില ഇതേപോലെ റിവ്യൂ ഇടുന്ന ആളുകളും അത് മുന്നേ തന്നെ പൊളിച്ചു കിടക്കി, അതിലൊരു സങ്കടമുണ്ട്. സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ എന്താണ് അഖിലേന്ത്യാ വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കാവ്യവസ്ത്രം ധരിച്ചതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷേ അതൊക്കെ സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടേ ചെയ്തിട്ടുള്ളൂ, സൗണ്ട് ശരിയായിട്ട് ഇല്ലപ്പോഴും. സിനിമ എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. നമ്മളെ ഗസ്റ്റ് റോളിൽ വരുന്ന ആൾ അതിന് പറഞ്ഞിട്ടും പറഞ്ഞാതിരുന്നിട്ടും കാര്യമില്ല, എന്തായാലും ഞാൻ എന്തായാലും പറയണില്ല. ഗസ്റ്റ് റോളിൽ വന്ന ആൾ വന്ന് 10 മിനിറ്റ് പൊളിച്ചടക്കി, അത് വേറെ കാര്യം. ജോൺ അബ്രഹാമിൻ്റെ ഇത്രയും കാലം ചെയ്ത സിനിമകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താണ് ആക്ടിങ് ഒക്കെ ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ഷാറുഖ് ഖാൻ വേറെ ലെവല്, ദീപിക പദുക്കോൺ വേറെ ലെവൽ. മൊത്തത്തിൽ സിനിമ കളർഫുള്ളാണ്, നമുക്കെല്ലാവർക്കും കണ്ടിരിക്കാൻ കഴിയുന്ന, സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ്, 100% എൻ്റർടൈൻമെൻറ്റ് വാർ മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ 10 മൂവിയെ വിശേഷിപ്പിക്കാം. ഒരാളും ഇത് ടെലഗ്രാമിൽ വന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാൻ നിൽക്കരുത്, കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്, തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. അത്തരം രീതിയിലുള്ള മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സീനുകളൊക്കെ അദ്ദേഹം ചെയ്ത പഴയ സിനിമകളുമായിട്ട് ചെറിയ ബന്ധങ്ങളൊക്കെ ഉള്ള പോലെ തോന്നും. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ അല്ലെങ്കിൽ പട്ടാളം അങ്ങനത്തെ സാധനങ്ങളാകുമ്പോൾ നമ്മൾ കണ്ട് മറന്നിട്ടുള്ള ഏജൻറ്റ് 14337 എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏജൻറ്റ് മൂവി, അങ്ങനെ വേണമെങ്കിലും ഇതിനെ കാണുകയൊക്കെ ചെയ്യാം. എന്തായാലും ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക, പൊളി.